നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യയുടെ വാദങ്ങൾ തള്ളി കെ ഗംഗാധരൻ. പി പി ദിവ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ കെ ഗംഗാധരനെ പരാമർശിക്കുന്നുണ്ട്. ഈ വാദങ്ങളാണ് കെ ഗംഗാധരൻ ഇപ്പോൾ തള്ളി മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. കണ്ണൂർ കുറ്റ്യാട്ടൂർ സ്വദേശി കെ ഗംഗാധരൻ വിജിലൻസിന് നൽകിയ പരാതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പി പി ദിവ്യ ആയുധമാക്കിയിരുന്നു. എന്നാൽ കെ ഗംഗാധരൻ പറയുന്നത് ഇപ്രകാരമാണ്, നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടതായി താൻ പരാതിയിൽ പറഞ്ഞിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് കെ ഗംഗാധരൻ നടത്തിയിരിക്കുന്നത്. എ ഡി എം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സ്വജനപക്ഷപാത സംശയം ഉന്നയിച്ചുള്ള പരാതിയാണ് വിജിലൻസിന് നൽകിയത്. തന്റെ ഭൂമി മണ്ണിട്ട് നികത്തുന്നതിലെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ ഇടപെടൽ തേടി എ ഡി എമ്മിനെ താൻ പലതവണ കണ്ടു. പരാതിയുടെ അടിസ്ഥാനം തനിക്കെതിരെ പരാതി നൽകിയവർ റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിരിക്കാമെന്ന സംശയമാണ്. ദിവ്യയെ പരിചയമുണ്ട്, ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും കെ ഗംഗാധരൻ പറഞ്ഞു. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ ഇത്രയും ദിവസമായിട്ടും പോലീസ് നീക്കം ശക്തമാക്കിയിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നു. മുൻകൂർ ജാമ്യം കിട്ടാൻ പോലീസ് അവകാശം നൽകുന്നുവെന്നാണ് വിമർശനം ശക്തമാകുന്നത്. ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. ഇതിനിടെ സൈബർ ആക്രമണം ആരോപിച്ച് പി പി ദിവ്യയുടെ ഭർത്താവ് വി പി അജിത്ത് നൽകിയ പരാതിയിൽ കണ്ണപുരം പോലീസ് കേസെടുത്തു. അതേസമയം പി പി ദിവ്യക്കെതിരെ പാർട്ടിയിൽ തന്നെ രണ്ട് തട്ടിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പി പി ദിവ്യയെ പിന്തുണച്ച് ഡിവൈഎഫ്ഐ രംഗത്ത് എത്തിയപ്പോൾ അതിനെ തള്ളി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു രംഗത്ത് വന്നിരുന്നു. പി പി ദിവ്യയെ അവിശ്വസിക്കേണ്ടതില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമുള്ള ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പ്രതികരണത്തെയാണ് കെ പി ഉദയഭാനു തള്ളിയത്. ഏത് സംഘടന ദിവ്യയെ പിന്തുണച്ചാലും അത് അംഗീകരിക്കാനാവില്ല. ഡിവൈഎഫ്ഐ എന്ത് നിലപാടെടുത്തു എന്നത് താൻ കണ്ടിട്ടില്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ, അത് നവീന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദിവ്യയോട് ഒരു ഘട്ടത്തിലും യോജിക്കാനാവില്ല. പൊതുപ്രവർത്തകർ ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇതൊരു പാഠമായി മാറണമെന്നും ഉദയഭാനു പറഞ്ഞു. ഈ വിഷയത്തിൽ സി പി എം കൃത്യമായ നിലപാടെടുത്ത് ദിവ്യയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം ഡിവൈഎഫ്ഐക്ക് അറിയില്ല. പ്രശാന്തൻ വ്യാജ പരാതി നൽകി എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഡിവൈഎഫ്ഐയെ തള്ളി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസകും രംഗത്ത് വന്നു. ഡിവൈഎഫ്ഐ പറഞ്ഞത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ദിവ്യയുടെ പെരുമാറ്റത്തെ പാർട്ടി നിരുപാധികം തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് സമീപനമില്ലെന്നും വ്യക്തമാക്കി. ഒരു പാർട്ടി നേതാവും ദിവ്യയുടെ പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ തയ്യാറായിട്ടില്ല. അധികാര സ്ഥാനങ്ങളിലുള്ളവർ എങ്ങനെയൊക്കെ പെരുമാറരുതെന്നും അങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തണമെന്നുമുള്ള പ്രചാരണത്തിലാണ് പാർട്ടി. അതിന് വിരുദ്ധമാണ് ദിവ്യയുടെ പെരുമാറ്റം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ദിവ്യയെ നീക്കിയത് ചെറിയ കാര്യമല്ല. സമഗ്രമായ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. ദിവ്യയെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നത് രാഷ്ട്രീയ നിലപാടായി പറയേണ്ട കാര്യമല്ല. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടിയാണിതെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.